സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് നമുക്ക് അറിയാഞ്ഞിട്ടാണ്. പിന്നെ വാങ്ങുന്നവരെ മാത്രം എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? ഈ കൊടുക്കൽ എന്ന് നിൽക്കുന്നോ അന്ന് മാത്രമേ വാങ്ങലും നിൽക്കുകയുള്ളൂ. കുറെ പേരെ ഞാൻ ഇതിന്റെ പോസ്റ്റ് സമയത്ത് താഴെ ചോദിച്ചു, ഡോക്ടറെ സ്ത്രീധനം കൊടുത്തിട്ടല്ലേ കല്യാണം കഴിച്ചു വിട്ടത് എന്ന്. അപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. ഞാൻ എന്റെ MBBS കഴിഞ്ഞ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയതിനു ശേഷമാണ് എന്റെ വിവാഹം ഉണ്ടായത്. അപ്പോ എനിക്ക് എന്റെ അച്ഛനമ്മമാരോട് വളരെ ബഹുമാനവും സ്നേഹവുമാണ്. ഇപ്പോഴും അതെ. എന്റെ അച്ഛനമ്മമാർ, എന്റെ അമ്മ ഒരു ടീച്ചറും എന്റെ അച്ഛൻ കേരള പോലീസിലെ ഒരു സബ് ഇൻസ്പെക്ടറുമായിരുന്നു. കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ എന്നെ പഠിപ്പിച്ചത്. ഞാൻ എത്രത്തോളം പഠിക്കണം എന്ന് പറഞ്ഞു അത്രത്തോളം അവരെന്നെ പഠിപ്പിച്ചു. എന്റെ കല്യാണത്തിന്റെ സമയമായ സമയത്ത് അവർക്ക് വളരെ കൃത്യമായ സ്റ്റാൻഡേർഡ് ആയിരുന്നു. 5 പൈസ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വാക്ക് ആ ഒരു ബന്ധത്തിൽ വന്നാൽ ആ ബന്ധവുമായി മുന്നോട്ട് പോവില്ല എന്നുള്ളത് അവർക്ക് ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ധൈര്യം എനിക്കും ഉണ്ടായിരുന്നു. എന്റെ കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ സമയത്ത് നമ്മളെ പറയുമല്ലോ, ഒരു മധ്യസ്ഥൻ, ആ ഒരു പൗരപ്രമുഖൻ ഇരുന്ന് കല്യാണം എവിടെയാണ്, എപ്പോഴാണ് നടത്തേണ്ടത്, എവിടെയാണ് നടത്തേണ്ടതെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു നാട്ടുനടപ്പുണ്ട്, ഞാൻ അത് നാട്ടുനടപ്പ് കൊണ്ട് ചോദിക്കുന്നു എന്നേ ഉള്ളൂ, തെറ്റിദ്ധരിക്കേണ്ട, എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എല്ലാവരും ചിരിച്ചു, അവിടെ ഇരുന്ന എല്ലാവരും ചിരിച്ചു. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീധനത്തിന്റെ കാര്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ ധനമാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അതിലപ്പുറം ഒരു ധനവും എനിക്ക് കൊടുക്കാനില്ല എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. അതേസമയം എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഞങ്ങൾക്ക് ആ ധനത്തിൽ കവിഞ്ഞ് ഒന്നും വേണ്ട എന്ന് അവരും പറഞ്ഞു. ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ആ സമയത്ത് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇപ്പോ നമുക്ക് ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വത ഒന്നുമില്ല. നമ്മളും ഈ സമൂഹത്തിന്റെ കാര്യങ്ങളുമായിട്ട് ഒതുങ്ങി ചേർന്ന് പോകുന്ന ഒരു പ്രായമാണ് അല്ലെ, എനിക്ക് അത്ര വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ വാക്കുകൾ കേട്ട സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു സന്തോഷം, എനിക്ക് സ്വന്തമായി തോന്നിയ ഒരു അഭിമാനം, എന്റെ അച്ഛനമ്മമാരെ പറ്റി തോന്നിയ ഒരു അഭിമാനം, അല്ലെങ്കിൽ എന്റെ ഞാൻ പോകാൻ പോകുന്ന വീട്ടിലെ അച്ഛനമ്മമാരെ പറ്റി തോന്നിയ ഒരു അഭിമാനം, ആ അഭിമാനമാണ് ഇന്നും അവരെ ജീവന തുല്യം സ്നേഹിക്കാൻ, ഈ രണ്ട് അച്ഛനമ്മമാരെയും ജീവന തുല്യം സ്നേഹിക്കാൻ എന്നെ പ്രാപ്തയാക്കുന്ന കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതല്ല അവിടെ സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനോ അമ്മയോ പറയുകയാണ് അല്ലെ, അല്ലെങ്കിൽ എന്റെ ഇൻലോസ് പറയുകയാണ് ഇത്ര സ്വർണം എനിക്ക് ഞങ്ങൾക്ക് വേണം, ഇത്ര ഒരു കാറ് വേണം, ഇത്ര പൈസ വേണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ എന്റെ അച്ഛനമ്മമാർ അംഗീകരിച്ച് അത്രത്തോളം പൊന്നിൽ പൊതിഞ്ഞ് പൈസ കൊടുത്ത് കാറ് കൊടുത്ത് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ്, നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും, അത്ര കാലം ഞാൻ എന്റെ അച്ഛനമ്മമാരെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ ബഹുമാനിച്ചിരുന്നോ അത്രത്തോളം സ്നേഹവും ബഹുമാനവും എനിക്ക് പിന്നീട് അവരോട് കാണിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ എന്റെ ഇൻലോസിനെ ഞാൻ ഇന്ന് എത്രത്തോളം ബഹുമാനിക്കുന്നോ സ്നേഹിക്കുന്നോ അത്രത്തോളം അവരെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല, ഉറപ്പാണ്. അതൊരു പക്ഷേ എന്റെ ഒരു ഭാഗ്യമായിരിക്കാം അല്ലെ അങ്ങനെ സംഭവിക്കാതിരുന്നത്. പക്ഷെ ഞാൻ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണ് അച്ഛനമ്മമാരോട്, നിങ്ങൾ അവർക്ക് വിലയിടാൻ അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കയ്യോ കാലോ വളരുന്നു എന്ന് നോക്കി വളർത്തി വലുതാക്കിയ നിങ്ങളുടെ പെൺമക്കൾക്ക് ഒരു ദിവസം രാവിലെ വന്ന് ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി വന്നിട്ട് വിലയിടുകയാണ്, ആ വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ്, അപ്പൊ നിങ്ങൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്? എന്റെ മകൾക്ക് അത്ര വിലയേ ഉള്ളൂ, ആ വില പോരാഞ്ഞ് അവർക്ക് ഞാൻ കൂടുതൽ വില കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ആ മറ്റേ ഫാമിലി പറയുന്ന കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇൻഡയറക്ട്ലി നിങ്ങളുടെ മകളുടെ ആത്മാഭിമാനത്തിനെ മുറിപ്പെടുത്തുകയാണ്, അവരുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ തകർക്കുകയാണ്. ഇനി വേറൊരു ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മോളുണ്ടായി. ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ഒരു നിമിഷമാണ്, ഞാനൊരു മോള് വേണമെന്നാണ് മനസ്സുകൊണ്ട് ഏറ്റവും ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു പൊന്നു മോളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാവർക്കും അറിയാലോ അവൾക്ക് 8 വയസ്സായി പാപ്പൂസ്. അപ്പോൾ അവൾക്ക് ഒരു 3-3.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഡോക്ടറായിട്ട് ബാംഗ്ലൂർ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. എന്റെ ഭർത്താവ് ഡോക്ടർ സരിൻ, അദ്ദേഹം MBBS കഴിഞ്ഞ് സിവിൽ സർവീസ് എഴുതിയെടുത്ത് ഇന്ത്യൻ സിവിൽ സർവീസിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി ആദ്യം കേരള സംസ്ഥാനത്തിന്റെയും പിന്നെ അതിനുശേഷം കർണാടക സംസ്ഥാനത്തിന്റെയും ഡെപ്യൂട്ടി AG വർക്ക് ചെയ്യുകയായിരുന്നു. അവൾക്ക് ഏകദേശം 3.5 വയസ്സുള്ളപ്പോഴാണ് സരിൻ, ഈ ജോലി ഇതല്ല എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പൊതുപ്രവർത്തനമാണ് എന്റെ മുന്നോട്ടുള്ള വഴി എന്ന് തിരിച്ചറിഞ്ഞ് ഈ ജോലി ഇത്രയും വലിയൊരു തസ്തിക രാജിവെച്ച് പോരുകയായിരുന്നു. എന്റെ വീട്ടിലോ എന്റെ ഭർത്താവിന്റെ വീട്ടിലോ അച്ഛനമ്മമാർക്ക് അവർ ഫുൾ സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക, വേറെ ഒന്നും ആലോചിക്കേണ്ട എന്ന് തന്നെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്കും മനസ്സിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ജനങ്ങൾ, എന്റെ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള സമൂഹം ഞങ്ങളോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്ത് ഭ്രാന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സരിൻ എന്ത് കണ്ടിട്ടാണ്? ഒരു പെൺകുട്ടിയാണ് കയ്യിൽ, അതിനെപ്പറ്റി, അതിന്റെ ഭാവിയെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അന്ന് തോന്നിയ ഒരു തമാശ, ഇപ്പൊ എനിക്ക് പാപ്പൂസിന് പകരം ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ജോലി കളയുന്നതും ശമ്പളം ഇല്ലാതെ ആവുന്നതും ഞങ്ങൾ സാമ്പത്തികമായിട്ട് അൺസ്റ്റേബിൾ ആവുന്നതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടായതാണ് പ്രശ്നം.
അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ മോൾ ഞങ്ങൾക്ക് ഒരു ബാധ്യതയാണ്. ഞങ്ങളുടെ മോളെ നാളെ അവളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറെ സമ്പാദിച്ചു കൂട്ടണം. അതായത് അവളുടെ ഭാവി എന്ന് പറയുന്നത് അവളുടെ കല്യാണമാണ് അല്ലേ? അവളെ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കലാണ്. അതിനുവേണ്ടി ഞങ്ങൾ കുറെ സമ്പാദിക്കണം, അവൾക്ക് കുറെ പണ്ടവും പണമൊക്കെ ഉണ്ടാക്കണം. ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഇതൊക്കെ കൊടുത്തു വേണം ഞങ്ങളുടെ മകളെ ഞങ്ങൾ പറഞ്ഞുവിടാം. ഇതാണ് അവർ പറയാതെ ഞങ്ങളോട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, എത്രത്തോളം വലിയൊരു ദുരവസ്ഥയാണ് ഒരു പെൺകുട്ടിക്ക്, ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന പേരിൽ ആ അച്ഛനമ്മമാർക്ക് ഈ സമൂഹം കൊടുക്കുന്ന ഒരു പ്രഷർ. അപ്പൊ ഞങ്ങൾ അന്നേ തീരുമാനിച്ച കാര്യമാണ്, ഞങ്ങൾ അവൾക്ക് അവളുടെ ഭാവി എന്ന് പറയുന്നത് ഞങ്ങൾ അവൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്, അതിനുവേണ്ടി ഞങ്ങൾക്ക് സമ്പാദിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അവളുടെ കല്യാണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവളുടെ ഭാവി ആ രീതിയിൽ സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു 5 പൈസ ഒരെവിടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഞങ്ങൾ ഇട്ടിട്ടില്ല. ഞങ്ങൾ എടുത്ത തീരുമാനം അവളെ നല്ലൊരു വ്യക്തിയായിട്ട് ഞങ്ങൾ വളർത്തും, സമൂഹത്തിന്റെ നല്ല മൂല്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കും, നല്ല വിദ്യാഭ്യാസം കൊടുക്കും, എത്രത്തോളം പഠിക്കണമെന്ന് പറയുന്നു അത്രത്തോളം പഠിപ്പിക്കും, അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കും. അതിനുശേഷമുള്ള തീരുമാനങ്ങളൊക്കെ അവൾ എടുക്കട്ടെ. അവളെ അവളുടെ വ്യക്തിത്വം കണ്ട് അല്ലെങ്കിൽ അവൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ധനമായി കണ്ട് ഒരാൾ എന്നെങ്കിലും അവളുടെ കൂടെ ജീവിതം പങ്കുവെക്കാൻ തയ്യാറായി വരുന്നുണ്ടെങ്കിൽ അന്ന് അവൾക്ക് അയാളുടെ കൂടെ ജീവിക്കാം. അല്ലാതെ ഇപ്പറയുന്ന രീതിയിൽ സമ്പാദിച്ചു കൂട്ടി ആ സമ്പാദ്യം മകളുടെ കല്യാണത്തിനായിട്ട് എടുത്തു വെക്കുന്ന അച്ഛനമ്മമാരാവാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇന്നത്തെ അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന രീതിയിൽ പെൺമക്കളെ വളർത്തുന്ന അച്ഛനമ്മമാരോട് പറയാനുള്ളത്. ഒരിക്കലും ഇങ്ങനെ നിങ്ങളുടെ പെൺമക്കൾക്ക് കണ്ടവന് അല്ലെങ്കിൽ ഒരു അന്യന് വിലയിടാൻ വേണ്ടി അവരെ വിൽപ്പന ചരക്കാക്കി വെക്കരുത്. അവരുടെ ആത്മാഭിമാനത്തിനെ മുറിപ്പെടുത്തരുത്. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കുക. പിന്നെ കുറെ പേർ പറയുന്ന ഒരു വാചകം ഞാൻ കണ്ടു കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഡോക്ടറെ, ഇതൊക്കെ ഡോക്ടർക്ക് പറയാം, ഡോക്ടറൊക്കെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരാണ്, പാവപ്പെട്ടവർക്ക് ഇതൊന്നും പറ്റില്ല. ശരിയായിരിക്കാം, നമ്മുടെ ഇന്ത്യയുടെയൊക്കെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന പല സംസ്ഥാനങ്ങളുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ കേരളത്തിൽ എത്രത്തോളം പാവപ്പെട്ടവരാണെങ്കിലും ശരി, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഈ പാവപ്പെട്ട ആളുകളുടെ പെൺമക്കൾക്ക് എന്താ വിലയില്ലേ? അവരുടെ ജീവൻ എന്താ വിലയില്ലേ? അവരുടെ ജീവിതത്തിന് എന്താ വിലയില്ലേ? ഇനി ഈ പാവപ്പെട്ട അച്ഛനമ്മമാർ പെൺമക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം എന്താ വില കുറഞ്ഞ വല്ല സ്നേഹമാണോ? ഈ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഒരു സെറ്റപ്പും ഈ പെൺമക്കളെ വളർത്തുന്ന രീതിയും തമ്മിൽ എന്ത് കോറിലേഷൻ ആണുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പാവപ്പെട്ട ആൾക്കാർക്ക് സ്ത്രീധനം കൊടുത്ത് മാത്രമേണോ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ? ആ സ്ത്രീധനത്തിനായിട്ട് ഈ പാവപ്പെട്ടവർ ഉണ്ടാക്കി വെക്കുന്ന പൈസ അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിച്ചുകൂടെ? അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി സമ്പാദിക്കാൻ തക്കവണ്ണമുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൂടെ? അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഒരു അച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നത് ഒരിക്കലും സാമ്പത്തികം നോക്കിയിട്ടല്ല. പാവപ്പെട്ടവരും സ്നേഹിക്കുന്നത് സ്നേഹം തന്നെയാണ്, പണക്കാരും സ്നേഹിക്കുന്നത് സ്നേഹം തന്നെയാണ്. ഈ സ്നേഹത്തിന് ഒരേ അർത്ഥമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത് പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ, അവളെ ഇത്തരത്തിൽ വില കൊടുത്ത് പറഞ്ഞയക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ഇതിൽ ഒരു സാമ്പത്തികവും ഇല്ല. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് ഏത് സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് അടിയുറച്ച് ദൃഢനിശ്ചയെടുക്കുക. നിങ്ങളുടെ വില ഇടാൻ ലോകത്ത് ഒരാളെയും നിങ്ങൾ സമ്മതിക്കരുത്. സ്വന്തം അച്ഛനമ്മമാരാണെങ്കിൽ പോലും നിങ്ങളുടെ വിലയിടാൻ അന്യനെ സമ്മതിക്കരുത്. നിങ്ങളുടെ വില നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിലിടുക. എന്നാൽ ആ വില ഈ ലോകത്ത് ഒരാൾക്കും തരാൻ പറ്റാത്ത അത്ര വലിയ വിലയായിരിക്കണം. കാരണം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അമൂല്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമാവണം നിങ്ങളുടെ മനസ്സിൽ. അതായത് നിങ്ങൾ സ്വയം വിലയുള്ളവരാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. അവനവന്റെ വില വേറെ ഉള്ള ആളല്ല ഇടേണ്ടത്, സ്വന്തം വില സ്വന്തം ഇടുക. അത് ആർക്കും പറ്റാത്തത്ര അത്ര വലിയ അമൂല്യമായ വിലയിടുക. സ്വന്തമായിട്ട് പഠിക്കുക, മാക്സിമം പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. നാളെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ദുരവസ്ഥ വരരുത്. നിങ്ങളുടെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ദുരവസ്ഥ വരരുത്. ഈ സമൂഹത്തിൽ എനിക്ക് നട്ടെല്ല് നിവർത്തി ജീവിക്കാൻ സാധിക്കുമെന്ന് 4 പേരെ കാണിച്ചു കൊടുത്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയിടാനുള്ള ധൈര്യം ഈ സമൂഹത്തിൽ ആർക്കും വരില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹത്തിനെ പ്രതീക്ഷ കൈവിടാനായിട്ടില്ല. എത്രയോ നല്ല ആണുങ്ങൾ ഈ സമൂഹത്തിലുണ്ട്, എത്രയോ നല്ല അച്ഛനമ്മമാർ ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇപ്പറയുന്ന രീതിയിലുള്ള പുഴുക്കുത്തുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ പുഴുക്കുത്തുകളെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉന്മൂലനാശനം ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ മാറുക, പെൺമക്കൾ മാറുക, പെൺമക്കളുടെ അച്ഛനമ്മമാർ മാറുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ. അത്രമാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.